സ്വാഗതം സ്വാഗതം. അപ്പൊ ഇന്ന് മിച്ചസ് പുറകിലാണ് കേട്ടോ, ഇന്ന് മിച്ചസിനെ ഞാൻ ക്യാമറമാനാക്കി. അപ്പൊ ഇത് നമ്മുടെ പിള്ളേർ ഓണമാണ് കേട്ടോ. ആ കിങ്ങിനീന്റെ ചിമ്മിനീന്റെ ഓണമാണ്, പിള്ളേരോണമാണ് കേട്ടോ. അപ്പൊ പിള്ളേരോണമായിട്ട് സ്പെഷ്യൽ വീഡിയോ ഒന്നും ഇല്ല അമ്മൂന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണൽ ആയിട്ടൊക്കെ, അതായത് നമ്മുടെ ആ നമ്പറില് എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, പിള്ളേരോണമായിട്ട് സ്പെഷ്യൽ വീഡിയോ ഒന്നും ഇല്ലേന്ന്. വലിയൊരു സ്പെഷ്യൽ വീഡിയോ ഇല്ലല്ലോ വെച്ചാൽ, കാരണം നമ്മള് ഇത്തിരി തിരക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയുള്ളടത്തോളം കാലം ഞങ്ങൾക്ക് എന്ന് ഓണമാണ്. അപ്പൊ എല്ലാ ഈ ലോകത്തുള്ള എല്ലാ കുഞ്ഞു മക്കൾക്കും പിള്ളേരോണം ആശംസിക്കുന്നു കേട്ടോ. നമ്മുടെ ഒരു ചെറുപ്പത്തിലെ ഓണം എന്നൊക്കെ വെച്ചാൽ എന്താ വെച്ചു പിള്ളേരോണം എന്ന് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല. നമുക്ക് ഓണാണ് സ്പെഷ്യൽ, മെയിൻ ഓണം. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്കൂളിലായിരിക്കും എല്ലാ പ്രാവശ്യത്തെ കൂടെ. ഈ പ്രാവശ്യം പിള്ളേർ സ്കൂളിലാണ്. എന്താ പറയാ, നമ്മള് സ്കൂളിൽ പോയി കൂട്ടുകാരോടൊക്കെ ചുമ്മാ പിള്ളേരോണം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും. അതൊക്കെയാണ് നമ്മുടെ പിള്ളേരോണം. പിന്നെ വൈകിട്ട് വീട്ടിൽ വരുമ്പം അമ്മ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ നമ്മൾ തട്ടും. അമ്മ അല്ലെങ്കിലും പൊതുവെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടാക്കി തരും കേട്ടോ. ആൾക്കിങ്ങനെ മടിയില്ലാത്ത കുട്ടികൾ ഇഷ്ടംപോലെ വയറ് നിറച്ച് തിന്നാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അതൊക്കെയാണ് ഞങ്ങളുടെ പിള്ളേരോണം. വലിയ സ്പെഷ്യലായിട്ടൊന്നും നമ്മൾ ആഘോഷിക്കത്തില്ല, പക്ഷെ ചില നാടുകളിലൊക്കെ വലിയ സെലിബ്രേഷൻ ആയിട്ട് ആഘോഷിക്കാൻ തോന്നും. കാരണം എനിക്ക് ഇന്നത്തെ കുറെ മെസ്സേജുകളിൽ വലിയ സ്പെഷ്യലായിട്ട് ആഘോഷിക്കുന്നതായിട്ടാണ്. അപ്പം പിള്ളേർക്ക് ഒരു സന്തോഷം അത്രയും. അപ്പൊ നമുക്ക് എന്നും പിള്ളേരോണം തന്നെയാണ്. നമ്മുടെ മൂന്ന് മക്കളും എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. മൂന്നാളും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ വീടെടുത്ത് തിരിച്ചുണ്ട്, എല്ലാം ഒരുമിച്ച് വരും കേട്ടോ ഞങ്ങൾക്ക്. അതാണ് പിന്നെ ഈ ഒരു ഹെയർ ബാൻഡ് ഞാൻ കിങ്ങിണിക്ക് വെച്ചേന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ മര്യാദ കാണിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ കിങ്ങിണിക്ക് വെച്ചെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഓണം സ്പെഷ്യൽ ഹെയർ ബാൻഡ് ആണ്. എല്ലാവരും ചോദിക്കുന്നുണ്ടാകും ഇത്രയും കുഞ്ഞു കുട്ടികൾക്ക്, അതായത് കിങ്ങിണിയുടെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ വെക്കാൻ പറ്റുമെന്ന്. സുഖസുന്ദരമായിട്ട് വെക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഇരിക്കുന്ന എല്ലാ പിള്ളേർക്കും തന്നെ വെക്കാൻ പറ്റും കേട്ടോ. ഇതല്ലാണ്ട് ഇതിന്റെ ബാൻഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ബോയും വരുന്നുണ്ട്, സ്ലൈഡ് മോഡലും വരുന്നുണ്ട്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തന്നാണ് കേട്ടോ. എല്ലാവരെയും സംശയമായിരുന്നു കുഞ്ഞു കുട്ടികൾക്ക് വെക്കാൻ പറ്റുമോ, അത് ഊരിപ്പോന്നു. ഊരിപ്പോന്നൊന്നും ഇല്ല കേട്ടോ, അടിപൊളിയായിട്ടാണ് ഇരുന്നോളും. ഊരി എടുക്കുന്ന പിള്ളേരാണ് പറഞ്ഞത് എല്ലാവരും അത് ഊരി എടുക്കും. എല്ലാം കൊണ്ട് കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ല, അത് വെച്ച് വെച്ച് ശീലമാണ്. അപ്പം പിന്നെ എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെളിയിലോട്ട് പോകേണ്ട ഒരു ആവശ്യത്തിന് ഒരു ആവശ്യമുള്ള കുറെ ആവശ്യമുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടി പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അതിനിപ്പുറമായിട്ട് നമ്മള് ജസ്റ്റ് നമുക്ക് കുറച്ച് വിശേഷമൊക്കെ നമ്മുടെ ഹംല മെസ്സിന്റെ അടുത്ത് പറയാനായിട്ടാണ്. അതൊക്കെ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അയ്യോ, ഞാൻ അമ്മ സംസാരിക്കുന്ന, അമ്മ എന്നിട്ട് സംസാരിക്കുന്നേ നോക്കാം. അപ്പം കിങ്ങിനെ ഞാൻ ഇവിടെ ഇരുത്തുവാണ്. കിങ്ങിനി ഇവിടെ ഇതിനകത്ത് സേഫ് ആയിട്ടിരിക്കട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ നിങ്ങളെ കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ കിങ്ങിനി കുട്ടിയുടെ ഓണക്കോടി. ഓണക്കോടി എന്ന് ഞങ്ങൾ പറയുന്നില്ല, നമ്മൾ ഈ വട്ടം ചെറിയൊരു ഫോട്ടോഷൂട്ട് വെക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. ഫൈനൽ തീരുമാനം എത്തിട്ടില്ല, പക്ഷെ മാക്സിമം നമ്മൾ വെക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കിങ്ങിനിക്കുട്ടിയുടെ ആദ്യത്തെ ഓണമാണ്. അപ്പൊ നമ്മൾ എന്തായാലും ചെറിയ തോതിൽ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് വെക്കാം എന്നുള്ളൊരു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിച്ചുവിന്റെ ഫ്രണ്ടാണ് ചേട്ടായി. അപ്പൊ ചേട്ടായി ചെയ്തു തരാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം കിങ്ങിനിക്കുട്ടിക്ക് അന്ന് ഇടാനായിട്ടുള്ള, മറുമാറി ഇടാനായിട്ടുള്ള ഡ്രസ്. അപ്പം എന്താ കിങ്ങിനിക്കുട്ടിക്ക് അന്ന് ഇടാനായിട്ടുള്ളത്, ഞാൻ നമ്മുടെ ഡെന്ന ചേച്ചി, നമ്മൾ സാധാരണ കിങ്ങിണിക്കുട്ടിക്ക് ഓണത്തിന്റേതായിട്ടുള്ള, ഓണത്തിന്റേതായിട്ടുള്ള സെറ്റിന്റെ സ്പെഷ്യലുകളും അത് എല്ലാ ഡ്രസ്സുകളും എന്നെ നോക്കി വത്താനം പറ. ഓക്കെ, അപ്പം കിങ്ങിനിക്കുട്ടിക്ക് എല്ലാ ഡ്രസ്സുകളും നമ്മൾ ഡെന്ന ചേച്ചിയുടെയാണ് എടുക്കാറുള്ളത്. ഡെന്ന ചേച്ചി നല്ല അടിപൊളി അല്ലേ, അടിപൊളിയായിട്ട് തയ്ച്ചു തരും കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ചേച്ചിയുടെ എടുക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യവും ഓണത്തിന് കിങ്ങിനിക്കുട്ടിക്ക് ഡെന്ന ചേച്ചിയുടെ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെ എല്ലാവരെയും കാണിക്കാന്ന് വിചാരിച്ചു. ചേച്ചി കാണിക്കട്ടെ. കിങ്ങിനിക്കുട്ടിനെ ഇവിടെ എടുത്ത് എനിക്ക് കാണിക നടത്തില്ല, ഞാൻ പതുക്കെ താഴോട്ട് നടക്കും. കളിച്ചോളൂ, പൊക്കോളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അപ്പൊ എന്തായാലും കിങ്ങിനെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ഈ കവർ ആൾക്കങ്ങ് കൊടുക്കാം. അതാകുമ്പോ ആൾ അവിടെ സേഫ് ആയിട്ട്. അപ്പം എന്തായാലും കിങ്ങിനിക്കുട്ടിയുടെ സെറ്റിന്റെ ഡ്രസ് ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ഓണത്തിനൊക്കെ അല്ലെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് മലയാളി മന്ത്രികളൊക്കെ ആയി ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ഡാഡിയും മിച്ചൂസൊക്കെ നല്ല കോടി ആദ്യം ഞാൻ പറയാൻ വന്നത്, കോടിമുണ്ടൊക്കെ എടുത്ത് നല്ല അടിപൊളി ഷർട്ടൊക്കെ ആയിട്ട് ഉണ്ടാവും. പുത്തും പുത്തും കൂടിയൊക്കെ വാങ്ങി തരുന്നത് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുക്കട്ടോ സെറ്റിന്റെ, അതായത് നമ്മുടെ ബോഡെ അതേ സെയിം സാധനം വെച്ച് തന്നെ ഞാൻ ചേച്ചിനെ കൊണ്ട് തയ്പ്പിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തോ. അപ്പൊ ചേച്ചി
അതേ തുണി വെച്ച് സ്റ്റേഷനിൽ ഓൾമോസ്റ്റ് എല്ലാ തുണികളും തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പം ആ തുണി വെച്ച് അങ്ങനത്തെ തന്നെ കിട്ടുമെന്ന് വെച്ചു. പക്ഷെ കറക്റ്റ് വന്നപ്പോ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലെ, ഒരു ശകലം വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായാലും അതേ ബോർഡ് ഒക്കെ വെച്ച് സെറ്റാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് പാവാട കേട്ടോ, സെറ്റിന്റെ പാവാട. ഇത് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഇങ്ങനെ മറ്റേ ഇങ്ങനെ എന്താ പറയാ, നല്ല ഇങ്ങനെ പറത്തിയൊക്കെ ഇങ്ങനെ ഇരിക്കത്തില്ല ആ ഒരു സെറ്റപ്പിൽ ചെയ്യാണ്ടാണ് കേട്ടോ ഈ ഒരു ഇത്. പിന്നെ എടോ പോടോ, പിന്നെ ചെറിയൊരു ടോപ്പ് ചേച്ചി ചെയ്തുതന്നുണ്ട്. ഇത് ചേച്ചി ഫ്രീ ആയിട്ട് ചുമ്മാ ചെയ്തു തന്നാണ് കേട്ടോ, ചുമ്മാ പെട്ടെന്ന് ചേച്ചി ഒന്നും സ്റ്റിച്ച് ചെയ്ത് തന്നാണ്. അപ്പൊ ഇവിടെ മറ്റേ ആ സാധനമൊക്കെ പിടിപ്പിക്കാനായതുണ്ട് കേട്ടോ. അതിന്റെ പുറകിൽ നല്ലൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്, ചെറിയൊരു റെഡിന്റെ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ചിമ്മിനി എഞ്ചിട്ട് ഇവിടെ കാഞ്ചിനെ. പിന്നെ ഇതാണ് കേട്ടോ സ്പെഷ്യൽ സാധനം, ഇതാണ് ഒരു ബ്ലൗസ് ആണേ. ബ്ലൗസും സെറ്റ് മുണ്ടും നമ്മളപ്പോ കിങ്ങിനി കുട്ടീനെ കുട്ടി മലയാളി മങ്കി ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ ഫോട്ടോഷൂട്ടിന്. അപ്പൊ ഇതൊക്കെ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് ആശാട്ടി നല്ല ഇങ്ങനെ അമ്മച്ചി ലുക്കിലവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്നാലും നമ്മള് വെറൈറ്റി ആയിട്ട് പിടിച്ചതാണ്, വെറൈറ്റി വെറൈറ്റി സാധനം. നമ്മള് പട്ടുപാവാടയൊക്കെ ആണല്ലോ ചെയ്യാറുള്ളു, പട്ടുപാട അല്ല ഉടുപ്പൊക്കെ. അപ്പം ഇതൊരു ഇത്തിരി വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ആദ്യത്തെ അവളുടെ ആദ്യത്തെ അവർ ഓണം ആകുമ്പോൾ മാക്സിമം നമ്മള് സെലിബ്രേറ്റ് ചെയ്യും. കാര്യം അങ്ങനെയാണ് നമ്മുടെ ഉണ്ണിയുടെ ആദ്യത്തെ ഓണമുണ്ട്. അത് അത്രയും മനോഹരമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ചേച്ചിയുടെ നിന്ന് പർച്ചേസ് ചെയ്ത് എന്താ പറയുക മേടിച്ചത്. ഇത് എന്റെ വകയാണ് കേട്ടോ, ഇനി വിച്ചുവിന്റെ വക കുഞ്ഞിക്കുട്ടിക്ക് എന്തായാലും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എന്റെ വക ഞാൻ മേടിച്ചു കൊടുത്തേക്കുന്നതാണ് കേട്ടോ, കാത്തിരുന്ന് കാണാം അല്ലേ. അച്ഛനോട് ചോദിച്ചു മേടിച്ചോട്ടെ, അവകാശങ്ങളൊക്കെ ചോദിച്ചു മേടിക്കുക. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നല്ല വർക്കാണ് അല്ലേ. ചേച്ചിയുടെ സ്റ്റിച്ചിങ് അടിപൊളിയാണ് കേട്ടോ. പിള്ളേർക്ക് ചേച്ചി ഭയങ്കര ഒരു എന്താ പറയാ ഇങ്ങനത്തെ ബോർഡ് അല്ലെ. ചേച്ചിയുടെ നേരത്തെ ഞാൻ കിങ്ങനക്കുട്ടിക്ക് എല്ലാ ബോളും കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ മുന്നിൽ. അപ്പൊ ബോയിലും അതുപോലെ തന്നെ ഇതിലും ഒക്കെ ഒരു പ്രത്യേക കഴിവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ അത്ര ഒന്നും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയല്ലോ കേട്ടോ, കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പൊ എന്തായാലും കടയിൽ നിന്ന് മേടിച്ചാലും ഇത്ര ഒരു പെർഫെക്ഷൻ കിട്ടിയാലോ അല്ലെ, ആ ഒരു ഇത്ര ഒരു ഭംഗി കിട്ടിയാലും. അത് നോക്കി ഒരാളവിടെ നിന്ന് വാടിന്ന് വന്ന് നിന്ന് കളിക്കുവാണ്. എന്നിട്ട് ഇവിടെ കാണിക്കുന്നേ കുറുമ്പത്തി, കുറുമ്പത്തി ചുന്തരിയാണോ, കുതുമ്പത്തി തുന്തരിയാണോ ഇത്? എന്നെ പേടിപ്പിച്ചതാണ് കേട്ടോ, ഇടയ്ക്ക് അങ്ങനെ ഉള്ളതാ, ഇടയ്ക്കിട്ടൊക്കെ എന്നെ പേടിപ്പിക്കാറുണ്ട്. അപ്പൊ ഇതിന് ഇത് നമ്മള് വേറൊരു ടൈപ്പ് ഉള്ളു, ഇത് ആവസാരി ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പണ്ടത്തെ അമ്മമാര് കച്ച കെട്ടില്ലേ ആ ഒരു ഇതിൽ, രണ്ട് ടൈപ്പില് നമ്മള് ചെയ്യും. ഒന്നും പറയാനില്ലാത്ത പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ആണ്. അപ്പൊ എന്തായാലും ഇത്ര സാധനമാണ് അമ്മയുടെ വക, അതായത് അമ്മൂമ്മയുടെ വക കിങ്ങിനിക്കുട്ടിക്കുള്ളത്. പിന്നെ അച്ഛമ്മയുടെയും ആന്റിയുടെയും അച്ഛന്റെയും ഒക്കെ ഉണ്ടാവുന്ന വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും പിന്നെ ഞാൻ കുഞ്ഞാഞ്ഞയുടെ ഒക്കെ ബ്ലോഗിൽ കണ്ടായിരുന്നു ഒരു അമ്മ, അമ്മയാണെന്ന് തോന്നുന്നു, അമ്മ കൊറേ ഗിഫ്റ്റ് ഒക്കെ കിങ്ങിനിക്കുട്ടിക്കും അമ്മക്കുട്ടിക്കും അമ്പാടിക്കുട്ടിനും അച്ചക്കുട്ടിനും ഒക്കെ മേടിച്ചിട്ട്. അപ്പൊ ഇഷ്ടംപോലെ ഓണക്കോട് ഈ വർഷം അല്ലേ. അല്ലെങ്കിലും കുഞ്ഞാഞ്ഞ വീഡിയോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ആമയും കിങ്ങിനെയൊക്കെ ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. സത്യമാണ്, നമുക്കൊന്നും നമ്മുടെ ചെറുപ്പത്തിലൊന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടുമാർക്ക് എല്ലാ സാധനങ്ങളും തരാ തരത്തിന് ഇഷ്ടം പോലെ നമ്മുടെ നമ്മളെ നമ്മുടെ എന്താ കുടുംബത്തിനെ പോണക്ക് കണ്ടിട്ട് തന്നെ കുറെ അമ്മമാരും എല്ലാവരും തന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെ പോണക്ക് തന്നെ കണ്ടിട്ട് ആയിരിക്കുമല്ലോ അല്ലെ, നമ്മുടെ കുഞ്ഞിനെയും കണ്ടിട്ട് ആയിരിക്കുമല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിത്തരും. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇനി നമ്മള് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹെയർ ഓയിലിന്റെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതായത് ഹെയർ ഓയില് വിദേശത്തോട്ടൊക്കെ അയക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിദേശത്തോട്ടൊന്നും അയക്കുന്നില്ല, അതിന് മാത്രമേ ഉള്ളൂ, നമ്മൾ ആയിട്ടില്ല, നമുക്ക് എന്താണ് അതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് മെയിനായിട്ട് അറിയില്ല. അപ്പൊ അതൊന്നും നമ്മൾ വിദേശത്തോട്ടും കാര്യങ്ങളോട്ടൊന്നുമില്ല. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ റിലേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക്, അതായത് ഫാമിലി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. അപ്പം ആ വഴി അങ്ങ് എത്തിക്കുക. എല്ലാവർക്കും നമ്മൾ അയക്കാണ്ട് ഇറങ്ങി, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പിന്നെ ചോദിക്കുന്നുണ്ട് അത് ഇത് ബോയ്സിനും വെക്കാൻ പറ്റുമെന്ന്. ഇത് എല്ലാവർക്കും വെക്കാൻ പറ്റിയ ഹെയർ ഓയിലാണ് കേട്ടോ, പ്രത്യേകിച്ച് ഇന്നാക്കി ഇന്നാക്കുന്നുള്ള കുഞ്ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു കുട്ടികൾ, ഞാൻ എന്റെ മോൾക്ക് കുഞ്ഞിലെ തൊട്ട് വെക്കാറുണ്ട്. അപ്പൊ കുഞ്ഞുകുട്ടികൾക്കും വെക്കാം, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഭവിഷ്യത്ത് വരുന്ന സംഭവങ്ങളിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രകൃതിദത്തമായിട്ടുള്ള എല്ലാ പച്ചമരുന്നുകളും കാര്യങ്ങളും ഇട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വേറെ ഒരു തരത്തിലും ദൂഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ എന്താ പറയാ, അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യുക. ഇപ്പൊ കുളിക്കുന്നതിന് മുമ്പ് അത് അത് തേച്ചിട്ട് ഒരു കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുളിക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യുക. എന്നാലേ ഇതിനൊക്കെ മുടിക്ക് മുടി വളർച്ച കാര്യങ്ങളും താറിന്റെ കാര്യങ്ങളും ഒക്കെ ഓക്കെ ആവുള്ളൂ. ഇപ്പൊ രണ്ടു ദിവസം തേച്ചിട്ട് അയ്യോ മുടി വളർന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് അല്ല ചെയ്യുക, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോ അതാ
അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ പോയിക്കോളും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് നമ്പർ ഇടാനായിട്ട് ഏകദേശം നമ്പർ മറന്നുപോയി, ഇടാൻ വിട്ടുപോയി. പിന്നെ നമ്മള് കമന്റിൽ ഇന്നത്തെ വീഡിയോയിൽ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും, ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, ഈ ഫോൺ നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇത് പെട്ടെന്ന് കേടാവുന്ന എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ 1 ലിറ്റർ ഒക്കെ മേടിച്ചാലും എന്റെ ഒരു അഭിപ്രായത്തിൽ 1 ലിറ്റർ ഒക്കെ മേടിക്കുന്നതായിരിക്കും ലാഭം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അയച്ച് തരുമ്പം നിങ്ങൾക്കും അത് എന്താ പറയാ, അതിരുന്നാലും പോകുന്നില്ല. എപ്പോഴെപ്പോഴും 200 ml അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും. ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പൊ എന്താ പറയാ, 1 ലിറ്ററിന്റെയോ അല്ല 1.5 കുപ്പിയുടെയോ ഒക്കെ മേടിക്കുന്നതായിരിക്കും ഇതിനോട് ബെറ്റർ. എന്റെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ വെച്ചാൽ നമ്മുടെ വിശേഷവും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ നമുക്ക് വഴിയേ കാണാലേ. ഇവര് എന്നിട്ട് കയ്യില് പാവിലേ കയ്യില് പ്ലാവിലേ അതാരാ ഡോര ഒന്നിന്റെ ഡോര ഒറ്റപ്പറ ഡോറയുടെ ഒറ്റപ്പറ ഒറ്റ അമ്മണ്ട് ഡോറിനൊക്കെ ചവിട്ടി കൂട്ടിട്ട് പറഞ്ഞു കഴുകി ഭയങ്കര കളറല്ലേ കളിച്ചിട്ട് പോളൂ. എല്ലാവരോടും ഷുഗറിലെന്ന് ചോദിച്ചേ, എല്ലാവരോടും പൂനോ പൂനോ ഷുഗറല്ലേ, സുഖായിട്ടിരിക്കല്ലേ എന്നൊക്കെ ചോദിച്ചേ. ഓട്ടോ വന്നോ, ഞങ്ങ ഓട്ടട ഓട്ടോ ആണേ. അല്ലല്ലേ ഇവിടെ ഒരാള് നല്ല തിരക്കിട്ട പണിയിലാണെന്നുകൊണ്ട് ഇഷ്ടംപോലെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കാണാൻ ഒക്കെ ആള് അടക്കി ഒതുക്കി വെക്കുകയാണ്. ഇനി നമുക്ക് കൊറേ സ്ഥലത്തോട് പോകണ്ടല്ലോ, ഇപ്പൊ പോയിട്ട് വന്നാണ്, ഇനി അടുത്ത സ്ഥലത്തോട് പോകണ്ടല്ലോ. അപ്പൊ കുറച്ച് തിരക്കുള്ള ദിവസമാണ്, അതിന്റെ ഇടയിലുള്ള കുറച്ചൊരു കുട്ടി വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ ഞങ്ങള് കുട്ടി പിള്ളേർക്ക്, നമ്മുടെ കുഞ്ഞുപിള്ളേർക്ക് എല്ലാവർക്കും കൂടെ പിള്ളേരോട് ഒന്നും കൂടെ ആശംസിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വീടുകളിലും സ്കൂളുകളും ഒക്കെ ഇരിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ഷോർട്ട് വീഡിയോ ആയിട്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെ വലിയ വലിയ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വീട്ടിലായാലും നമുക്ക് എല്ലാവരും കൂടെ നിന്ന് അങ്ങനെ അധികം എടുക്കാൻ പറ്റില്ല. മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ
പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ടൊക്കെ അവിടെ വരും. അപ്പൊ നേരത്തെ അവര് പവർ ഇല്ലല്ലോ ഇവിടെ, അല്ലാതെ ക്ഷമിക്കുക, നല്ല പവറോടുകൂടി വരുന്നതായിരിക്കും. എന്തായിരുന്നു ഈ ഡിമിന്നലോട് കൂടി ഞങ്ങൾ തിരിച്ചു വരുന്ന വിച്ചു കൊറേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നെ അത് കണ്ടിട്ടില്ല ഇതുവരെ, അത് ഇവിടെ പോയോ എന്തോ അറിയില്ല. തിരക്ക് അമ്മൂസിനെ തിരക്കാറുണ്ടോ ചെയ്യാൻ പറ്റത്? അതേട്ടാ, ഹെയർ ഓയിലിന്റെ ബോഡയൊക്കെ കൊറേ തിരക്കാണ്. അപ്പൊ അതിന്റേതായ ചെറിയ ചെറിയ ഇതൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ വരുന്നത്. അപ്പം എന്താ, പിള്ളേരോണം ആഘോഷിക്കുന്നില്ല, പിള്ളേരോണ സ്പെഷ്യൽ വീഡിയോ ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചവരോട് ഇതേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ കൊച്ചുകൂടി ഇത്രേ ഉള്ളൂ. ആദ്യമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ടിംഗ് 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 അടിച്ചു പൊട്ടിക്കുക. കാണിച്ചു പഠിപ്പിച്ചു ഞങ്ങൾ ടാറ്റ. Ta-ta.